കണ്ണൂർ മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ വിളിച്ച സമാധാന യോഗം യു ഡി എഫ് ബഹിഷ്കരിച്ചു. കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തവരാണ് യോഗത്തിനെത്തിയതെന്നാണ് നേതാക്കൾ പറഞ്ഞത്. അവരുമായി ചർച്ചയ്ക്കില്ല, പോലീസ് നടപടി ഏകപക്ഷീയമെന്നും കുറ്റപ്പെടുത്തിയാണ് യു ഡി എഫ് നേതാക്കൾ കളക്ടറെ വിളിച്ച സമാധാന യോഗം ബഹിഷ്കരിച്ചത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഷാരി ചേരുകയാണ്. ഷാരി, എന്തൊക്കെ കാരണങ്ങളാലാണ് യു ഡി എഫ് ഈ യോഗം ബഹിഷ്കരിച്ചത്? എന്തുകൊണ്ടാണ് ഈ സമാധാന ശ്രമങ്ങൾക്ക് ഈ ഒരു തടസ്സമുണ്ടായത്? യോഗത്തിൽ പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലാ കളക്ടർ സമാധാന യോഗം ചേർത്തത്. എന്നാൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗമായിരുന്നു രാവിലെ കളക്ടർ വിളിച്ചു ചേർത്തത്. എന്നാൽ പ്രതികളെ പിടികൂടുന്നത് വരെ പ്രതിഷേധം അറിയിക്കുകയാണ് യു ഡി എഫ് ചെയ്തത്. അതുപോലെ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് എടുത്തിരിക്കുന്നത്. ഏകപക്ഷീയമായിട്ടാണ് പോലീസ് അന്വേഷിക്കുന്നതെന്ന് തോന്നുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കൾ സമാധാന യോഗം ബഹിഷ്കരിച്ച് യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. മുതിർന്ന നേതാക്കളായ പി കെ അബ്ദുൽ ഖാദർ മൗലവി, അതുപോലെ തന്നെ അബ്ദുൽ കരീം ചേലേരി, ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചിനെ അടക്കമുള്ള യു ഡി എഫ് നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു. സമാധാന യോഗം നടക്കുന്നതിനിടെ പോലീസ് നീതിയുക്തമായിട്ടുള്ള അന്വേഷണമല്ല നടത്തുന്നത് എന്ന് അറിയിക്കുകയായിരുന്നു യു ഡി എഫ് നേതാക്കൾ. അതുപോലെ തന്നെ പോലീസ് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കണമെന്നും യു ഡി എഫ് നേതാക്കൾ അറിയിക്കുകയുണ്ടായി. പ്രതികളെല്ലാം അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്നാണ് യു ഡി എഫ് നേതാക്കൾ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൊലപാതകളെ സംരക്ഷിക്കുന്ന നേതാക്കളാണ് സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങൾ യോഗം ബഹിഷ്കരിക്കുകയാണെന്നുമാണ് യു ഡി എഫ് നേതാക്കൾ അറിയിച്ചത്. തുടർന്നാണ് നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായത്. എന്നാൽ ഇപ്പോൾ സമാധാന യോഗം പുരോഗമിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സി പി എം ജില്ലാ സെക്രട്ടറി എൻ വി ജയരാജൻ, അതുപോലെ തന്നെ ടി വി രാജേഷ് എം എൽ എ, എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ പി സഹദേവൻ, അതുപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളി തുടങ്ങിയ നേതാക്കളും, ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ മൗലവി, യു ഡി എഫ് നേതാക്കൾ ബഹിഷ്കരണത്തിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായി. തുടർന്ന് ഇപ്പോൾ സമാധാന യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അർജുൻ, ഷാരിമ, ഈ യോഗം ബഹിഷ്കരിച്ച യു ഡി എഫ് നേതാക്കൾ ഇറങ്ങി പോകുന്ന സമയത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു, അവരുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു? സമാധാനം ഇറങ്ങി പോകുമ്പോൾ അവർ മാധ്യമത്തെ കണ്ടിരുന്നു. മാധ്യമങ്ങളോട് അവർ അറിയിച്ച മാധ്യമങ്ങളോട് അവർ പറഞ്ഞത് വെച്ചാൽ യു ഡി എഫ് ശക്തമായി പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് വരെ ശക്തമായ പ്രതിഷേധത്തിലേക്ക് യു ഡി എഫ് നീങ്ങുമെന്നാണ് യു ഡി എഫിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലൊരു അന്വേഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് ഏകപക്ഷീയമായ ഒരു അന്വേഷണം നടത്തുന്നു. അതുപോലെ തന്നെ യോഗത്തിൽ പങ്കെടുക്കുന്ന മറ്റ് നേതാക്കളെല്ലാം തന്നെ, സി പി എമ്മിലെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവരുടെ കൂടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ താല്പര്യമില്ല എന്ന് അറിയിച്ചുകൊണ്ടാണ് യു ഡി എഫ് നേതാക്കളെല്ലാം തന്നെ യോഗത്തിൽ നിന്നും ഇറങ്ങി പോവുകയുണ്ടായത്. അർജുൻ, ഷാരിമ, ഈ മൻസൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു സി പി എം പ്രവർത്തകന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ യു ഡി എഫ് നേതൃത്വം ഇത്തരത്തിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് നിൽക്കാതെ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്? അതോടൊപ്പം തന്നെ ഈ പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? കൊലപാതകം നടന്നിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രതികളെ ഇതുവരെ പിടികൂടിയില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ സംശയത്തിന്റെ നേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തതല്ലാതെ പ്രതികളെ ഒന്നും തന്നെ നിലവിൽ 48 മണിക്കൂർ ആയിട്ടും പ്രതികളെ ഇതുവരെ പിടികൂടിയില്ല എന്നാണ് യു ഡി എഫ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികളെ പിടികൂടുന്നത് വരെ ശക്തമായി ഇന്ന് പ്രതിഷേധിക്കുമെന്നും അതുകൊണ്ട് തന്നെ സമാധാന യോഗത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്നുമാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഷാരിമ, ഈ സമാധാന ശ്രമങ്ങൾക്കുള്ള വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇത്തരത്തിൽ യു ഡി എഫ് നേതാക്കൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ കണ്ണൂർ ജില്ലയിൽ, പ്രത്യേകിച്ച് ഈ പാനൂർ മേഖലയിൽ, ഏത് രീതിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായിരിക്കും ഇനി ജില്ലാ ഭരണകൂടത്തിന്റെ ശ്രമം? സമാധാന വകുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. അർജുൻ, ഷാരിമയാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ കളക്ടർ വിളിച്ചു ചേർത്ത സമാധാന യോഗം യു ഡി എഫ് ബഹിഷ്കരിച്ചിരിക്കുന്നു. പാനൂർ മേഖലയിൽ സംഘർഷം വ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കളക്ടർ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി സമാധാനം പുനഃസ്ഥാപിക്കാനായി യോഗം വിളിച്ചു ചേർത്തത്. എന്നാൽ ആ യോഗത്തിൽ നിന്ന് യു ഡി എഫ് വിട്ടുനിൽക്കുകയാണ്. കൊലപാതകത്തിന് നേതൃത്വം നൽകുന്നവരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്ന് ആരോപിച്ചും അതോടൊപ്പം തന്നെ ഏകപക്ഷീയമായാണ് ഈ അക്രമ സംഭവങ്ങളിൽ പോലീസ് ഇടപെടുന്നതെന്നും ആരോപിച്ചാണ് സമാധാന യോഗം യു ഡി എഫ് ബഹിഷ്കരിച്ചത്.